കോൺഗ്രസിലെ പ്രമുഖ നേതാവ് ശശി തരൂരിന്റെ പുതിയ നീക്കങ്ങൾ കണ്ട് അമ്പരക്കുകയും വേവലാതി പൂണ്ട് നടക്കുകയും ചെയ്യുന്ന കേരളത്തിലെ കോൺഗ്രസിലെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ കാണുമ്പോൾ അത്ഭുതം തോന്നാത്തവരുണ്ടാകില്ല. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരെ സംബന്ധിച്ച് തരൂരിന്റെ നീക്കങ്ങളിൽ യാതൊരു അത്ഭുതവുമില്ല. മുഖ്യമന്ത്രി കുപ്പായം തുന്നിക്കാത്തിരിക്കുന്നവർക്കാണ് തരൂരിന്റെ കേരള പര്യടനത്തെ പറ്റി ആശങ്കയെന്നുള്ള കെ മുരളീധരന്റെ പ്രസ്താവന. കേരളത്തിലെ കോൺഗ്രസിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വലുതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നേതാക്കൾ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. രാഷ്ട്രീയ നിരീക്ഷകരെ പോലെ കേരളത്തിലെ ചില നേതാക്കളും തരൂരിന്റെ ഈ നീക്കത്തെ വളരെ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതടക്കം ശശി തരൂർ നീക്കുന്ന കരുക്കളെല്ലാം അധികാര കേന്ദ്രങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുവാനുള്ള ജനപിന്തുണ ഉറപ്പാക്കാൻ കൂടിയാണ്. തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും തരൂർ മത്സരിക്കാൻ ഇറങ്ങിയത് തന്നെ ജനവികാരം കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തുനിന്നു തനിക്ക് അനുകൂലമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മുൻനിർത്തിയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തരൂരിന്റെ കണക്ക് കൂട്ടലുകൾ ലെവലേഷൻ പിഴച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ G23 എന്നറിയപ്പെടുന്ന വിമത പക്ഷത്തായിരുന്നിട്ടുകൂടി അവരുടെയോ ഔദ്യോഗിക പക്ഷത്തിന്റെയോ പിന്തുണ കിട്ടാതിരുന്ന തരൂർ എന്നിട്ടുകൂടി 1000+ വോട്ടുകൾ നേടി ഗാർഗയുടെ വിജയത്തെ അപ്രസക്തമാക്കി. തരൂരിന് വേണ്ടിയിരുന്നതും അത് തന്നെയായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അടുത്ത കാലത്തൊന്നും നിലം തൊടില്ല എന്നൊരു ദീർഘദർശനം കൂടി തരൂരിനുണ്ട്. തരൂർ ഒരിക്കലും BJP പോയാൽ താൻ ഇതുവരെ ഉണ്ടാക്കിയ സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാതാക്കില്ല എന്ന് ഉറപ്പാണ്. BJP രാഷ്ട്രീയത്തിലേക്ക് താൻ പ്രവേശിച്ചാൽ ആഗോളതലത്തിൽ തന്റെ ഇമേജിന് ഇല്ലാതാക്കുമെന്ന് മറ്റാരേക്കാളും തരൂരിനറിയാം. UN അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയം തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് തരൂർ മത്സരിച്ചത് താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ ഒരു മത്സരത്തിലൂടെ തന്റെ ഇന്ത്യയിലേക്കുള്ള മടക്കയാത്ര ശശി തരൂർ ഗംഭീരമാക്കി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആ ഇമേജ് അദ്ദേഹത്തെ സഹായിച്ചു. അണ്ടർ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും വരെ ഇന്ത്യയിൽ അത്രയൊന്നും പ്രശസ്തനല്ലായിരുന്ന തരൂർ പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾക്ക് പ്രിയങ്കരനായി. താമസിയാതെ തിരുവനന്തപുരത്ത് നിന്നും ജയിച്ച് MP. അതിനൊരു തുടർച്ച ഉണ്ടാകുമെന്ന് തരൂരിന് നന്നായി അറിയാമായിരുന്നു. ഹാട്രിക് വിജയം നേടിയ തരൂർ ആ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. തരൂരിയൻ ചിന്തകൾ അവസാന പാദം വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലായ്പ്പോഴും എന്നതാണ് ചരിത്രം. ചരിത്രം വീണ്ടും പ്രവർത്തിക്കുന്നതിന്റെ സൂചനയാണ് ഈ ഒരു മലബാർ പര്യടനം. ലീഗുമായും മറ്റ് സാംസ്കാരിക നേതാക്കളുമായൊക്കെ നടത്തുന്ന കൂടിക്കാഴ്ചകൾ അതിന്റെ തുടർച്ചയായി വേണം കാണാൻ. ഇടതുപക്ഷത്തിന്റെ രണ്ടാം വിജയം ഉണ്ടാക്കിയ ആഘാതം കോൺഗ്രസിൽ ഉണ്ടാക്കിയ തളർച്ച ഒട്ടും ചെറുതല്ല. പിണറായി വിജയനെ പോലെ ശക്തനായ ഒരു നേതാവിന്റെ ജനസമ്മതിയെ മറികടക്കാൻ തക്ക ബലമുള്ള നേതാക്കൾ ഇന്ന് കേരളത്തിലില്ല. ശശി തരൂരിന്റെ പ്രത്യേക വ്യക്തിത്വം ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളെയും ലിബറലുകളെയും പുതുവോട്ടുകളെയും സ്വാധീനിക്കുമെന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ രക്ഷ നേടാനല്ല, അവസാന വഴിയായി ജനങ്ങളിതിനെ കാണുമെന്നും കണക്ക് കൂട്ടലുകളുണ്ട്. അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തപ്പെട്ടാൽ അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്നതും യാഥാർത്ഥ്യമാണ്. കൂടാതെ തരൂരിനുള്ള ലോകപൗരൻ എന്ന വിശേഷണവും പ്രവൃത്തികളും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭാവികളിലും ഉള്ളതും അത്തരത്തിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതും തരൂരിന്റെ രാഷ്ട്രീയ ശക്തി കൂടുതൽ പ്രസക്തമാക്കുന്നു, ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ദിശാസൂചകമായി തരൂരിന്റെ യാത്ര മാറാനിടയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്കാരുടെ പിന്തുണ ഇല്ലാതിരുന്നിട്ടുകൂടി അണിയറയിൽ ശശി തരൂരിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന വാദം നിലനിൽക്കുമ്പോൾ തന്നെ തരൂർ നേടിയ വിജയത്തെ ചെറുതായി കാണാൻ കോൺഗ്രസിലെ ഉന്നത പദവിയിലിരിക്കുന്നവർക്ക് എന്തായാലും കഴിയില്ല. പലരുടെയും അധികാര മോഹങ്ങൾക്ക് തടയിടാനാണ് തരൂരിന്റെ പ്രശസ്തിയും ജനപിന്തുണയും കാരണമാകുക എന്നത് അവർ കണക്കുകൂട്ടുന്നു. മലബാറിലെ യാത്ര തന്നെ പരമാവധി തടയാനും വിലക്ക് ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇതിന് കൂടുതൽ സാധ്യത നൽകുന്നുണ്ട്. നമ്മുടെ കോൺഗ്രസിലെ പല നേതാക്കളുടെയും ഉറക്കം തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, അല്ലെങ്കിൽ തരൂർ നടത്തിക്കും.